नमस्कार मीडिया 60 न्यूज टाइम स्वागत കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിന്റെ നാമകരണം സംബന്ധിച്ച തർക്കം പ്രിൻസിപ്പൽ ഡയറക്ടറുടെ ഉത്തരവ് ഹൈക്കോടതി റദ്ദു ചെയ്തു. ജോമി തെക്കേക്കര, ജെയിംസ് കോറമ്പൽ എന്നിവർ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് നടപടി. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ ഉമ്മൻചാണ്ടി സ്മാരക ഹാളിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പൽ ഡയറക്ടറുടെ ഉത്തരവ് ഹൈക്കോടതി റദ്ദു ചെയ്തു. പഞ്ചായത്തിന്റെ രണ്ടാം നിലയിൽ നിലവിലുള്ള ഭരണസമിതി അധികാരം ഏറ്റതിനു ശേഷം ഹാളിന്റെ നിർമ്മാണം ആരംഭിച്ചിരുന്നു. 2022-2023 വാർഷിക പദ്ധതി തുക ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു. തുടർന്ന് പഞ്ചായത്ത് കമ്മിറ്റി ഏകകണ്ഠമായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് ഹാളിന് ഇടാൻ തീരുമാനിച്ചു. എന്നാൽ ഇതിനെതിരെ ഇടതുപക്ഷം ആക്ഷേപങ്ങൾ ഉയർത്തി. ഇതോടെ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് കോരമ്പേൽ എന്നിവർ ഹൈക്കോടതിയെ സമീപിച്ചു. ആക്ഷേപങ്ങളെ തുടർന്നുണ്ടായ പ്രിൻസിപ്പൽ ഡയറക്ടറുടെ ഉത്തരവ് ഇപ്പോൾ കോടതി റദ്ദു ചെയ്തുവെന്ന് ഭരണസമിതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2022-2023 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണിതിട്ടുള്ള ഹോള്, ആ ഹോള് 31-7-2023 ഐക്യകണ്ഠേന എടുത്ത കമ്മിറ്റി തീരുമാനപ്രകാരം ഉമ്മൻചാണ്ടി സ്മാരക ഹാളെന്ന് പേരിടാനും അത് ഉദ്ഘാടനം ചെയ്യാനും തീരുമാനിച്ചിരുന്നു. അത് നിൽക്കുന്ന അവസ്ഥയിലാണ് കോതമംഗലത്തിൻ്റെ ബഹുമാനനായ MLA 10-8-2023 ബഹുമാനനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ PS കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ ഡയറക്ടർ ഉദ്ഘാടന പരിപാടി തടഞ്ഞുകൊണ്ടും ഹോളിൻ്റെ ഉപയോഗം തടഞ്ഞുകൊണ്ടും ഒരു ഉത്തരവിറക്കുകയും ഉദ്ഘാടന ഒക്കെ മാറ്റിവെക്കുകയും ചെയ്യാനുണ്ടായ സാഹചര്യം. അതുമായി ബന്ധപ്പെട്ട് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് രണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കരയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് കോറമ്പേലും WPC 27/566/2023 എന്ന കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യും. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പ്രാദേശിക ഗവൺമെൻറ് എന്ന നിലയിൽ ഐക്യകണ്ഠേന എടുത്ത തീരുമാനത്തെ ഒരു ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യം നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥർ ജനാധിപത്യ മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിനോട് ഇതിൻ്റെ വിശദീകരണം തേടാതെ തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം മാറ്റിവെക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചു. ഈ കേസിൽ ഇവിടുത്തെ മുൻ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പർ കൂടിയായിട്ടുള്ള റഷീദ സലീം കക്ഷി ചേരാൻ വരികയും ഉണ്ടായി. ഈ കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചത് ഒരു മന്ത്രിയുടെ PS തന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു ഉയർന്ന IAS ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് ഒരു പ്രാദേശിക ഗവൺമെൻറ്റിന് ഒരു ഉത്തരവ് പുറപ്പെടുവിപ്പിച്ച് എന്നാണ് ചോദിച്ചത്. അതുകൊണ്ട് ഈ ഉത്തരവ് നിലനിൽക്കുന്നതല്ലെന്നും ഈ ഉത്തരവ് സ്റ്റേ ചെയ്യുന്നു എന്നും ഈ ഉത്തരവ് കൊടുത്ത പ്രിൻസിപ്പൽ ഡയറക്ടർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ ഒരു PS മന്ത്രിയുടെ PS തന്ന ഒരു കത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ താങ്കൾ ഉത്തരവിട്ടു എന്ന് കോടതിയിൽ ബോധിപ്പിക്കാനുമാണ് ഇന്നലെ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഹോള് തുറന്ന് പ്രവർത്തിക്കാനും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സ്മാരക ഹാൾ തുറന്ന് പ്രവർത്തിക്കാനും ഉത്തരവുണ്ടെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ പറഞ്ഞു. പ്രാദേശിക ഗവൺമെന്റ് എടുത്ത തീരുമാനത്തിനെതിരെ നിയമപരമല്ലാതെ എന്തടിസ്ഥാനത്തിലാണ് ഉത്തരവുണ്ടായത് എന്ന് കോടതിയിൽ വിശദീകരണം നൽകണമെന്ന് പ്രിൻസിപ്പൽ ഡയറക്ടറോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബ്ലോക്ക് പ്രസിഡന്റ് PAM ബഷീർ, വൈസ് പ്രസിഡന്റ് ആനീസ് ഫ്രാൻസിസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര, സാലി ഐബ്, ജെയിംസ് കോറമ്പേൽ, അംഗങ്ങളായ ഡയാന നോബി, നിസാമോൾ ഇസ്മായിൽ, TK കുഞ്ഞുമോൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 60 കോതമംഗലം.